market, exceeding expectations. പെരിന്തൽമണ്ണ മാലാപ്പറമ്പ് പാലൂർക്കോട്ട ചെറുകിട വ്യവസായ എസ്റ്റേറ്റിൽ പഴയ ടയർ റബ്ബർ സംസ്കരണശാലയിലാണ് തീപിടുത്തമുണ്ടായത്. ശനിയാഴ്ച രാത്രി 8 മണിയോടെയാണ് ടയർ റബ്ബർ സംസ്കരണശാലയിൽ അഗ്നിബാധ ഉണ്ടാകുന്നത്. റബ്ബർ ഫാക്ടറി ആയതുകൊണ്ടുതന്നെ തീയണയ്ക്കുന്നതിനുള്ള ശ്രമം ഏറെ പ്രയാസകരമായിരുന്നു. തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം നടന്നുവെങ്കിലും അഗ്നിബാധ തുടർന്നുകൊണ്ടേയിരുന്നു. തീ ആളിപ്പടർന്നതോടുകൂടി പെരിന്തൽമണ്ണ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ, മലപ്പുറം, മഞ്ചേരി, തിരൂർ, പട്ടാമ്പി എന്നിവിടങ്ങളിൽ നിന്നുമായി 10 ഫയർ യൂണിറ്റുകളും ജീവനക്കാരും 50 സിവിൽ ഡിഫൻസ് അംഗങ്ങളും ചേർന്ന് 5 മണിക്കൂറിലധികമായി തീയണയ്ക്കുന്നതിനായി കഠിന പരിശ്രമം നടത്തിയതിലൂടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കുവാനായത്. ശേഷം തീ പൂർണ്ണമായും അണച്ചെന്ന നിഗമനത്തിലാണ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്ത് നിന്നും മടങ്ങിയത്. എങ്കിലും ഞായറാഴ്ച രാവിലെ വീണ്ടും തീ ആളിപ്പടരുകയായിരുന്നു. വീണ്ടും അഗ്നി പടർന്നതോടെ ഫയർഫോഴ്സ് യൂണിറ്റുകളെ എത്തിച്ച തീയണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. റബ്ബർ ടയറുകളായതുകൊണ്ടുതന്നെ നീണ്ട സമയത്തെ പ്രയത്നത്തിലൂടെയാണ് തീ അണയ്ക്കുവാനായത്. അഗ്നിബാധയുണ്ടായ ടയർ റബ്ബർ സംസ്കരണശാലയുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം നിരവധി കുടുംബങ്ങളാണ് താമസിച്ചു വരുന്നത്. ടയർ കത്തുന്നതിന്റെ ഗന്ധം അന്തരീക്ഷത്തിൽ പടർന്നത് ഇവിടെയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അഗ്നിബാധയിൽ സ്ഥാപനത്തിന്റെ ഒരു ഭാഗം കത്തിയമർന്നുവെങ്കിലും ആളപായങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപും ഇതേ സ്ഥാപനം അഗ്നിക്കിരയായിരുന്നു. Mm-hmm.